സെനകളിലെ റോഡുകളിൽ പന്ത് കെട്ടി കിടന്ന് ഫുട്ബോളിൻ്റെ രാജകുമാരനായി മാറിയ സാദിയോ മാനയുടെ കഥയാണ് ഞങ്ങളിന്ന് പറയാൻ പോകുന്നത്. സോ ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ ഡാർ ഗെയിമേഴ്സ്. സാഡിയോ മാനെ എന്ന ഇന്നത്തെ ലോക ഫുട്ബോൾ തന്നെ ഏറ്റവും മികച്ച വിങ്ങർമാരിൽ ഒരാളാക്കിയതിന് പിന്നിൽ പട്ടിണിയും കഠിനാധ്വാനവും അതുപോലെ തന്നെ ഒരു ഫുട്ബോളറായി തീരണമെന്ന അതിയായ ആഗ്രഹവും തന്നെയായിരുന്നു. വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മാനയെ ഫുട്ബോൾ എന്ന ഗെയിം വളരെയധികം സ്വാധീനിച്ചിരുന്നു. 2002 വേൾഡ് കപ്പിലെ സെനഗൽ ടീമിൻ്റെ മുന്നേറ്റം കുഞ്ഞു മാനയെ ഫുട്ബോളിനോട് കൂടുതൽ അടുപ്പിച്ചു. അങ്ങനെ മാനെ തൻ്റെ ലൈഫ് ഫുട്ബോളിൽ തന്നെയെന്ന് ഉറച്ച തീരുമാനമെടുത്തു. അങ്ങനെ അദ്ദേഹം ആദ്യമായിട്ട് സെനഗൽ ഫുട്ബോൾ അക്കാദമിയിൽ സെലക്ഷന് ചെന്നു. കീറിപ്പറഞ്ഞ ബൂട്ട് ധരിച്ച മാനയെ കണ്ട് സെലക്ടർമാർ പരിഹസിച്ചു. പക്ഷേ ആ മനസ്സ് കുലുങ്ങിയില്ല. കീറിപ്പറഞ്ഞ ബൂട്ട് തന്നെ സ്വന്തം കഴിവിലാണ് കാര്യമെന്ന് സാദിയോ മാനെ അവിടെ തെളിയിച്ചു. പിന്നീട് അദ്ദേഹം FC മെറ്റ്സ്, റെഡ്ബുള്ള്, സൗത്താംപ്ടൺ എന്നീ ഫേമസ് ക്ലബ്ബുകൾക്ക് വേണ്ടിയും കളിച്ചു. സോ അങ്ങനെ ഇരിക്കെ മാനെ ആഗ്രഹിച്ച പോലെ തൻ്റെ സ്വപ്ന ഭൂമിയായ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നിന്നും ഒരു വമ്പൻ ഓഫർ, അതും ഒരു വമ്പൻ ക്ലബിൻ്റെ, ലിവർപൂൾ എന്ന ഒരു വമ്പൻ ക്ലബിൻ്റെ ഒരു ഓഫർ വരികയാണ്. അങ്ങനെ സാദിയോ മാനെ 2016 ലിവർപൂളിൽ ജോയിൻ ചെയ്തു. ഇതുവരെ സാദിയോ മാനെ 112 കളികളാണ് ലിവർപൂളിന് വേണ്ടി കളിച്ചത്. 112 കളികളിൽ നിന്നും 56 ഗോളുകളും സാദിയോ മാനെ ഇതുവരെ അടിച്ചുകൂട്ടി. ഇപ്പോൾ സാക്ഷാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ കൂടെയും നെയ്മർ GR-ൻ്റെ കൂടെയും ഇഡൻ ഹസാർഡിൻ്റെ കൂടെയും ഒക്കെ ചേർത്ത് വെക്കാൻ കഴിയുന്നൊരു പ്ലെയർ തന്നെയാണ് സാദിയോ മാനെ. സാദിയോ മാനെ എന്ന ഇതിഹാസം പെസ്റ്റിലേക്ക് വരുമ്പോൾ 2018 ലെവൽ 30 84 റേറ്റിംഗ് വരുന്നൊരു പ്ലെയറായിരുന്നു. 2019 വന്നപ്പോൾ അദ്ദേഹം ഒരു 86 റേറ്റിംഗ് വരുന്ന പ്ലെയറായി. ഇപ്പോൾ അദ്ദേഹം ഒരു 89 റേറ്റിംഗ് വരുന്ന പ്ലെയറാണ്. അടുത്ത കൊല്ലം ഒരു തണ്ടർ ബ്ലാക്ക് ബോൾ ആയാൽ പോലും അത്ഭുതമൊന്നുമില്ല. PES 20 വൺ ഓഫ് ദി ബെസ്റ്റ് ലെഫ്റ്റ് വിങ് ഫോർവേഡാണ് സാദിയോ മാനെ. സോ ആഗ്രഹവും അതിനുവേണ്ടിയുള്ള പ്രയത്നവും ഉണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാമെന്നതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് സാദിയോ മാനെ എന്ന പ്ലെയർ. സോ രണ്ട് കാര്യങ്ങളോട് പറയാനുണ്ട്. ഒന്നൊരു പെസ് ആർമി കേരള എന്ന് പറയുന്ന ഒരു ഓൾ കേരള ലെവലിൽ ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്ന ടീമിനെ പറ്റിയാണ്. സോ ഫ്രീയും പെയ്ഡുമൊക്കെ ടൂർണമെൻറ്റ്സ് കണ്ടക്ട് ചെയ്യുന്ന ടീമാണ്. വളരെ നല്ല ടീമാണ്. സോ അതുകൊണ്ട് താല്പര്യമുള്ള ഓടിപ്പോയി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ് പെസ് ആർമി കേരള എന്ന് പറയുന്ന. അതുകൊണ്ടാണ് ഡാർക്ക് ഗെയിമേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. സോ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു 10 പേർക്ക് 100 ക്ലബ് കോയിൻസിൻ്റെ ഒരു ഡ്രോ. സോ അത് അടുത്ത ഫ്രൈഡേ നമ്മൾ അതിൻ്റെ വിന്നർ ഡിക്ലെയർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. സോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ. സാഡിയോ മാനെ. Chance!